പങ്കാളികൾ പരസ്പരം ഏൽപ്പിച്ചു കൊടുത്തവരാണ്. മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്തതാണ്. മക്കൾ മാതാപിതാക്കൾക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുത്തതാണ്. വിധേയത്വമില്ലാതെ, അനുസരണമില്ലാതെ, എളിമപ്പെടലില്ലാതെ ഒരു സിസ്റ്റവും നിലനിൽക്കില്ല. ചോദ്യം ചെയ്യലുകളും അവകാശവാദങ്ങളും സമരങ്ങളും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ശിഷ്യത്വത്തിൻ്റെ രീതി അല്ല എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, നിസ്സഹായനായിട്ട് തലകുനിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ കൈ അനക്കണമെങ്കിൽ പോലും ഒരു പട്ടാളക്കാരൻ്റെ അനുവാദത്തിന് കാതോർത്ത് നിൽക്കേണ്ട ഒരവസ്ഥ ദൈവപുത്രനായി എനിക്ക് ഉണ്ടാവും. അവിടുന്ന് പ്രവചിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് ഇത് ബാധകമാണ്. നമ്മളെ ദൈവം പത്രോസിനോട് പറഞ്ഞതുപോലെ, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും നിനക്കിഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഇതാ ഒരു കാലം വരാൻ പോകുന്നു, മറ്റൊരാൾ നിന്റെ അരമുറുക്കുകയും നിനക്കിഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ നയിക്കുകയും ചെയ്യുന്ന ഒരു കാലം. ഇതാണ് അനുസരണത്തിൻ്റെ കാലം, ഇതാണ് വിധേയത്വത്തിൻ്റെ കാലം, ഇതാണ് പൂർണ്ണമായി ദൈവഹിതം നിറവേറാൻ ഒരാൾ തന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന, ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ അനന്തര ഫലമായി ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ. കർത്താവേ, അതിനാവശ്യമായ കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് തരണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.